The definition of a simply connected set. An open set G is simply connected if G is connected and every closed curve in G is homotopic to zero. That is, ഒരു set G simply connected ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ set G connected ആയിരിക്കണം. ഏത് രണ്ട് പോയിന്റ് എടുത്താലും അതിനെ കണക്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ ആ Gയിലുള്ള ഏത് ക്ലോസ്ഡ് കർവ് എടുത്താലും അത് ഹോമോടോപ്പിക് ടു ഏത് ക്ലോസ്ഡ് കർവ് ഗാമ എടുത്താലും ഹോമോടോപ്പിക് ടു സീറോ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇൻ അനദർ വേ വി ക്യാൻ സേ ദാറ്റ് എ റീജിയൻ ഈസ് സിംപ്ലി കണക്റ്റഡ് മീൻസ് ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ അതിലുള്ള ഏത് ക്ലോസ്ഡ് കർവ് എടുത്താലും അതിൻ്റെ ഇൻറ്റീരിയർ ആ ക്ലോസ്ഡ് കർവിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ജി ഒരു നമ്മളൊരു അനുലസ് എടുക്കുകയാണെങ്കിൽ അനുലസ് എന്ന് പറഞ്ഞാൽ രണ്ട് കോൺസെൻട്രിക് സർക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള റീജിയനാണ് നമ്മൾ അനുലസ് എന്ന് പറയുക. അപ്പോൾ ഒരു അനുലസ് എടുത്താൽ ആ അനുലസിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കർവ് എടുത്തു ഒരു ക്ലോസ്ഡ് കർവ്. അപ്പോൾ ആ ക്ലോസ്ഡ് കർവിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് അനുലസിൽ തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ ക്ലോസ്ഡ് കർവ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഈ ഭാഗമൊന്നും ആ ജി എന്ന സെറ്റിലുണ്ടാവില്ല അനുലസിലുണ്ടാവില്ല. സോ അനുലസ് ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ അല്ല, അനുലസ് ഒരു ഡബ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. അപ്പോൾ വിട്ടേക്ക് ഇങ്ങനെ ഒരു റീജിയൻ എടുക്കുകയാണ് ജി, അതിൻ്റെ ഉള്ളിൽ രണ്ട് പോർഷൻ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് നമ്മളെടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന റീജിയൻ എങ്കിൽ ഇതൊരു സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം ഇവിടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കർവ് വരച്ചാലും ഇവിടെ ഒരു ക്ലോസ്ഡ് കർവ് വരച്ചാലും നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് ജിയുടെ ഉള്ളിൽ വരില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ട്രിപ്ലി കണക്റ്റഡ് എന്നാണ് പറയുക. അനുലസിനെ നമ്മൾ ഡബ്ലി കണക്റ്റഡ് എന്ന് പറയും, ഇതിനെ ട്രിപ്ലി കണക്റ്റഡ് എന്ന് പറയും. കോമൺ ആയിട്ട് സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത എല്ലാ റീജിയനെയും മൾട്ടിപ്ലി കണക്റ്റഡ് റീജിയൻസ് എന്നാണ് പറയുക. സോ സിംപ്ലി കണക്റ്റഡ് സെറ്റിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. എവറി സ്റ്റാർ ഷേപ്ഡ് റീജിയൻ ഈസ് സിംപ്ലി കണക്റ്റഡ്. സ്റ്റാർ ഷേപ്ഡ് റീജിയൻസ് എല്ലാം സിംപ്ലി കണക്റ്റഡ് ആണ്. അതുപോലെ ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ, പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ലോഗരിതം, അതെല്ലാം സിംപ്ലി കണക്റ്റഡ് ആണ്. നൗ വി ഹാവ് അനദർ ഡെഫിനേഷൻ ഫോർ സിംപ്ലി കണക്റ്റഡ്, ദറ്റ് ഈസ് നോട്ട് ടു. എ റീജിയൻ ജി ഈസ് സിംപ്ലി കണക്റ്റഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഇൻ ദി എക്സ്റ്റെൻഡ് കോംപ്ലക്സ് പ്ലെയിൻ, ദറ്റ് ഈസ് സി ഇൻഫിനിറ്റി മൈനസ് ജി ഈസ് കണക്റ്റഡ് ഇൻ സി ഇൻഫിനിറ്റി. ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ ആ റീജിയൻ്റെ കോംപ്ലിമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സി ഇൻഫിനിറ്റി, അതായത് ജി ആണ് റീജിയൻ എങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ്റ്റെൻഡ് കോംപ്ലക്സ് പ്ലെയിൻ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ സി ഇൻഫിനിറ്റി മൈനസ് ജി ആണ്, അതെന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു സി ഇൻഫിനിറ്റി കണക്റ്റഡ് ആയിരിക്കണം. എല്ലാം സെയിം മീനിങ് ആണ്, വലിയ വ്യത്യസ്തമായ രീതിയിൽ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റീജിയൻ സിംപ്ലി കണക്റ്റഡ് ആണെങ്കിൽ അതിൽ ഹോള് വരാൻ പാടില്ല. ഹോളുകളില്ലാത്ത റീജിയനാണ് നമ്മൾ സിംപ്ലി കണക്റ്റഡ് എന്ന് പറയുക. ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ സിംപ്ലി കണക്റ്റഡ് ആണ്. പക്ഷേ ഒരു സർക്കിളിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് സിംപ്ലി കണക്റ്റഡ് അല്ല. കാരണം നമ്മൾ എക്സ്റ്റീരിയറിൽ ഇങ്ങനെ ഒരു കർവ് ക്ലോസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾ വരും. സോ ദാറ്റ് ഈസ് സിംപ്ലി കണക്റ്റഡ് റീജിയൻസ്. നൗ വി ഹാവ് എ തിയറം, ദാറ്റ് ഈസ് കോഷീസ് തിയറം, ഫോർത്ത് വെർഷൻ. ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇഫ് ജി ഈസ് സിംപ്ലി കണക്റ്റഡ് ദെൻ ഇൻ്റർ ലോവർ ഗാമ എഫ് ഈക്വൽ ടു സീറോ ഫോർ എവറി ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഗാമ ആൻഡ് എവറി അനാലിറ്റി ഫംഗ്ഷൻ എഫ്. ജി ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആണ്. ഗാമ ജിയിലുള്ള ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ ആർക്കാണ്, ഒരു കർവാണ്. എഫ് ഒരു അനാലിറ്റിക് ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റെ ലോവർ ഗാമ എഫ് സീറോ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജി സിംപ്ലി കണക്റ്റഡ് ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ ബൈ ഡെഫിനേഷൻ ഓഫ് സിംപ്ലി കണക്റ്റഡ് ജി എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ക്ലോസ്ഡ് കർവും ഹോമോടോപ്പിക് ടു സീറോ ആയിരിക്കും. നൗ ദ കണ്ടീഷൻ ബിക്കംസ് ജി ഈസ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ. സോ every closed curve gamma is homotopic to zero by the definition of simply connectedness and f is analytic function. Now we can apply the Cauchy's theorem second version. Cauchy's theorem second version states that if G is a region and gamma is a closed rectifiable
കർവ് ഇൻ ജി സച്ച് ദാറ്റ് ഗാമ ഈസ് ഹോമോടോപ്പിക് ടു സീറോ ദെൻ ഇൻ്റർവെൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു സീറോ. ഹിയർ ഓൾസോ വി ഹാവ് ജി ഈസ് സിംപ്ലി കണക്റ്റഡ്, ദെയർ ഫോർ എവറി ക്ലോസ്ഡ് കർവ് ഈസ് ഹോമോടോപ്പിക് ടു സീറോ. എഫ് ഈസ് അനാലിറ്റിക്, സോ വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ദി കോഷീസ് തിയറം സെക്കൻഡ് വേർഷൻ. വി ഗെറ്റ് ഇൻ്റർവെൽ ഓവർ ഗാമ എഫ് ഈക്വൽ ടു സീറോ. കൊറോളറി 6.6 സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ജി ഈസ് എ സിംപ്ലി കണക്റ്റഡ് സെറ്റ് ആൻഡ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക് ഇൻ ജി, ദെൻ എഫ് ഹാസ് എ പ്രിമിറ്റീവ് ഇൻ ജി. വി ഹാവ് ഗിവൺ ദാറ്റ് ജി ഈസ് എ സിംപ്ലി കണക്റ്റഡ് സെറ്റ് ആൻഡ് എഫ് ഫ്രം ജി ടു സി ഈസ് അൻ അനാലിറ്റിക് ഫംഗ്ഷൻ. ആൻഡ് ആൾസോ വി ഹാവ് ടു ഷോ ദാറ്റ് എഫ് ഹാസ് എ പ്രിമിറ്റീവ് ഇൻ ജി. പ്രിമിറ്റീവ് മീൻസ് എ ഫംഗ്ഷൻ, സ്മാൾ എഫ് ഹാസ് എ പ്രിമിറ്റീവ് മീൻസ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മാൾ എഫ്. ദെൻ വി ക്യാൻ സേ ദാറ്റ് സ്മാൾ എഫ് ഹാസ് എ പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ്. സോ വി ഹാവ് ടു ഷോ ദാറ്റ് ദർ എക്സിസ്റ്റ് സച്ച് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സ്മാൾ എഫ്. ആൻഡ് വി ടേക്ക് എ പോയിൻ്റ് എ ഇൻ ജി ആൻഡ് എ കർവ് ഗാമ ഫ്രം 0, 1, 2 ജി വിച്ച് ഇസ് എ പീസ് വൈസ് സ്മൂത്ത് റെക്ടിഫയബിൾ കർവ് ഫ്രം എ ടു സെറ്റ്. എ എന്ന പോയിൻ്റിൽ നിന്ന് എസ് എ സെറ്റ് ജി, എ ഇസ് എ പോയിൻ്റ് ആൻഡ് സെറ്റ് ഈസ് അനദർ പോയിൻ്റ് ആൻഡ് ഗാമ ഇസ് എ കർവ് ഫ്രം എ ടു സെറ്റ്. എ മുതൽ സെഡ് വരെയുള്ള ഒരു കർവാണ്, പീസ് വൈസ് സ്മൂത്ത് റെക്ടിഫയബിൾ കർവാണ് ഗാമ. ആൻഡ് ആൾസോ വി ടേക്ക് ടു കർവ്സ് ഗാമ വൺ ആൻഡ് ഗാമ ടു ഫ്രം എ ടു സെഡ്, ഗാമ വൺ ആൻഡ് അനദർ കർവ് ഗാമ ടു. ദെൻ ഗാമ വൺ ആൻഡ് ഗാമ ടു ഇസ് എനി ടു റെക്ടിഫയബിൾ കർവ്സ് ഇൻ ജി ഫ്രം ദ പോയിൻ്റ് എ ടു ദി പോയിൻ്റ് സെഡ് ഇൻ ജി. ദെൻ ദി കർവ് ഗാമ വൺ മൈനസ് ഗാമ ടു ഇസ് എ ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവ് ഇൻ ജി. ഗാമ വൺ ഇസ് എ കർവ് ആൻഡ് ഗാമ ടു ഇസ് അനദർ കർവ് ഫ്രം എ ടു സെഡ്. ദെർഫോർ ഗാമ വൺ മൈനസ് ഗാമ ടു ഇസ് എ ക്ലോസ്ഡ് കർവ്. ബൈ കോഷീസ് തിയറം ഫോർത്ത് വേർഷൻ വി ഹാവ് ഇൻ്റർവെൽ ഓവർ ഗാമ വൺ മൈനസ് ഗാമ ടു എഫ് ഈക്വൽ ടു സീറോ, ബിക്കോസ് ഗാമ വൺ മൈനസ് ഗാമ ടു ഇസ് എ ക്ലോസ്ഡ് കർവ് ആൻഡ് എഫ് ഇസ് എൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ജി. ദറ്റ് ഇംപ്ലൈസ് ഇൻ്റർവെൽ ഓവർ ഗാമ വൺ എഫ് മൈനസ് ഇൻ്റർവെൽ ഓവർ ഗാമ ടു എഫ് ഈക്വൽ ടു സീറോ. ദറ്റ് ഈസ് ഇൻ്റർവെൽ ഓവർ ഗാമ വൺ എഫ് ഈക്വൽ ടു ഇൻ്റർവെൽ ഓവർ ഗാമ ടു എഫ്. ദറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. ഇൻ്റർവെൽ ഓവർ ഗാമ വൺ ഈക്വൽ ടു ഇൻ്റർവെൽ ഓവർ ഗാമ ടു. നൗ വി ഡിഫൈൻ വി നീഡ് എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഡാഷ് ഈക്വൽ ടു സ്മാൾ എഫ്. സോ വി ഡിഫൈൻ എ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് ഫ്രം ജി ടു സി സച്ച് ദാറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇൻ്റർവെൽ ഓവർ ഗാമ സ്മാൾ എഫ്. ദിസ് ഫംഗ്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ് ബിക്കോസ് വി സെഡ് ദാറ്റ് ദി ഇൻ്റഗ്രേഷൻ ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് പാത്ത്. അപ്പോൾ ഏത് കർവ് ഗാമ എടുത്താലും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവും, കാരണം ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെർഗാമ ഈസ് എ റെക്ടിഫയബിൾ കർവ് ഫ്രം എ ടു സെറ്റ്. നൗ വി ടേക്ക് എ ഫിക്സഡ് പോയിൻ്റ് സെറ്റ് നോട്ട് ഇൻ ജി ആൻഡ് എ നമ്പർ ആർ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് എ ഡിസ്ക്, ഓപ്പൺ ഡിസ്ക് ബി സെറ്റ് നോട്ട് ആർ, ദറ്റ് ഈസ് ഡിസ്ക് വിത്ത് സെൻറ്റർ സെറ്റ് നോട്ട് ആൻഡ് റേഡിയസ് ആർ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ഇൻ ജി. അതായത് ജി എന്ന സെറ്റിലെ ഒരു സെൻറ്റർ സെറ്റ് നോട്ടും റേഡിയസ് ആറും ആയിട്ടുള്ള ഒരു ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്തു. ആൻഡ് ഗാമ ഇസ് എ പാത്ത് ഫ്രം എ ടു സെറ്റ് നോട്ട്, എ മുതൽ സെറ്റ് നോട്ട് വരെയുള്ള ഒരു പാത്താണ് ഗാമ. ഗാമ എന്നുള്ള പാത്ത് കൺസിഡർ ചെയ്തു. ആൻഡ് അനദർ പാത്ത് ഗാമ സെറ്റ് ദാറ്റ്സ് ഈക്വൽ ടു ഗാമ പ്ലസ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം സെറ്റ് നോട്ട് ടു സെറ്റ്. അതായത് ഇത് ഗാമയാണെങ്കിൽ എ മുതൽ സെറ്റ് നോട്ട് വരെയുള്ള കർവാണ് ഗാമ. ഇനി അതിൻ്റെ കൂടെ സെഡ് എന്നുള്ള ഒരു ആർബിട്രറി പോയിൻ്റ് എടുത്താൽ സെറ്റ് നോട്ട് നിന്ന് സെറ്റിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ് വരയ്ക്കാം. അപ്പോൾ ഇതുകൂടെ രണ്ടും കൂടെ ചേർന്നതാണ് ഗാമ സെറ്റ്.
So gamma z is a path gamma followed by a straight line segment from z0 to z. Gamma എന്ന കർവിൻ്റെ കൂടെ z0 മുതൽ z വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതും കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളതാണ് ഗാമ z എന്നുള്ള കർവ്. നൗ വി ഹാവ് ദ ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് എസ് ഇൻ്റെ ലോവർ ഗാമ സ്മോൾ എഫ് ആൻഡ് റീപ്ലേസ് this function is well defined, so it is independent of path, so we can replace gamma by gamma z. So define f of z equal to integral over gamma z f, that is integral gamma plus z naught to z f. Now we need the derivative, so consider f of z minus f of z naught divided by z minus z naught. That's equal to 1 by z minus z naught into f of z means integral over gamma plus z naught to z f. Integral over gamma plus z naught to z f minus integral over gamma plus z naught to z naught f. F of z naught means z naught to z naught f. So, ആദ്യത്തെ കർവ് ഗാമ പ്ലസ് z നോട്ട് മുതൽ z വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് കൂടെ ആഡ് ചെയ്താണ്. രണ്ടാമത്തെ ഗാമ പ്ലസ് z നോട്ട് ടു z നോട്ട് ആണ്. z നോട്ട് ടു z നോട്ട് മീൻസ് z നോട്ട് മുതൽ z നോട്ട് വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടാവുള്ളൂ. സോ ഈ കംപ്ലീറ്റ് നിന്ന് ഇതുവരെയുള്ളത് മൈനസ് ചെയ്താൽ ബാക്കി z നോട്ട് ടു z വരെയുള്ള ലൈൻ സെഗ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എങ്ങനെയായി മാറും? That's equal to 1 by z minus z naught into integral over z naught to z f എന്നായി മാറും. Then ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ f of z naught മൈനസ് ചെയ്യാം. ക്യാപിറ്റൽ f of z minus ക്യാപിറ്റൽ f of z naught divided by z minus z naught minus f of z naught equal to 1 by z minus z naught integral over z naught to z f minus f of z naught. ഇനി ഈ എഫ് ഓഫ് സെഡ് നോട്ടിനെ നമുക്ക് ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് എഴുതാം. എഫ് ഓഫ് സെഡ് നോട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എഫ് ഓഫ് സെഡ് നോട്ട് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എഫ് ഓഫ് സെഡ് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫ്രം സെഡ് മൈനസ് സെഡ് നോട്ട് എന്ന് കിട്ടും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു സെഡ് മൈനസ് സെഡ് നോട്ട് ഡിവൈഡ് ചെയ്യും. സോ എഫ് ഓഫ് സെഡ് നോട്ടിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഫോമിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ എഫ് ഓഫ് സെഡ് നോട്ടിനെയും കൂടെ ഈ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിലേക്ക് എഴുതുകയാണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് എഫ് ഓഫ് ഒരു വേരിയബിൾ ടി കൊടുക്കുന്നുണ്ട് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് വിത്ത് റെസ്പെക്ട് ടു ഡി ടി. നൗ ടേക്കിംഗ് മോഡുലസ് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് മോഡ് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് സോറി മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡി ടി. നൗ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലേക്ക് മോഡുലസ് എടുത്ത് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഇൻ്റഗ്രൽ സെഡ് നോട്ട് ടു സെഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് മോഡ് ഡി ടി. നൗ വി നോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഈസ് അനലറ്റിക്, സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൾസോ. ദെർഫോർ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ സീറോ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് less than epsilon whenever mod t minus z naught less than delta. So ee f of t minus f of z naught nu varam namaku epsilon ennu kodukkam, that is modulus of f of z minus f of z naught divided by z minus z naught minus f of z naught is less than 1 by mod z minus z naught integral z naught to z epsilon mod dt. That is less than epsilon by mod z minus z naught. Integral z naught to z, z naught to z mod dt means mod dt in integral either t and the two. Limit to the limit mod z minus z naught and the two.
സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു പോകും. സോ ഈ ഗെറ്റ് എപ്സിലോൺ. ഇനി ഈ എപ്സിലോൺ ഒരു ആർബിട്രറി ആണ്. സോ ആസ് എപ്സിലോൺ ടെൻസ് ടു സീറോ, ദറ്റ് മീൻസ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ദറ്റ് ഇംപ്ലൈസ് ലിമിറ്റ് സെഡ് ടെൻസ് ടു സെഡ് നോട്ട് എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് നോട്ട്. ദറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു സ്മാൾ എഫ് ഓഫ് സെഡ് നോട്ട് എന്ന് കിട്ടും. സെഡ് നോട്ട് ഒരു ആർബിട്രറി പോയിൻ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഫോർ എവരി സെഡ് ഇൻ ജി. ദാറ്റ് മീൻസ് ദ ഡെഫിനിഷൻ ഓഫ് പ്രിമിറ്റീവ് ക്യാപിറ്റൽ എഫ് ഇസ് എ പ്രിമിറ്റീവ് ഓഫ് സ്മാൾ എഫ് എൻ ജി എന്ന് കിട്ടും. ഈ ലാസ്റ്റ് സ്റ്റെപ്പുകൾ നമ്മൾ മൊറേറാസ് തിയറത്തിൻ്റെ പ്രൂഫിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പുകൾ മൊറേറാസ് തിയറത്തിൻ്റെ ലാസ്റ്റ് വരുന്ന അതേ സ്റ്റെപ്പുകളാണ്, അതേ റീസൺ ആണ്. അവിടെയും നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാണ് ചെയ്തിരുന്നത്, അനാലിറ്റിക്കാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ദ പ്രൂഫ്. താങ്ക് യു.